ദൈവവിളിയുടെ മഹത്വം ദർശിക്കാൻ അരമനയിലെ മട്ടുപ്പാവിൽ നിന്നും തെരുവിലേക്കിറങ്ങണമെന്ന് വൈദികരേയും വിശ്വാസികളെയും ഉദ്ബോധിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയാകുന്നു മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ പെസഹവ്യാഴത്തിൽ തന്നെ അദ്ദേഹം ആൾക്കൂട്ടങ്ങളെ മാറ്റി നിർത്തി മാനസാന്തരം തേടുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്നു സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകുക എന്ന പതിവ് രീതിക്ക് പുറമെ ആശ്വാസത്തിൻ്റെ തലോടലുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ തടവറയിലുമെത്തി തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് റോമിൻ്റെ പ്രാന്തപ്രദേശത്താണ് യുവാക്കൾക്കുള്ള കസാൽഡെൽ മാർമോ എന്ന ജയിൽ പന്ത്രണ്ട് ജയിൽ പുള്ളികളുടെ പാദങ്ങൾ മാർപ്പാപ്പ അവിടെയെത്തി കഴുകി ചുംബിച്ചു അവരിൽ രണ്ടു പേർ മുസ്ലിം വനിതകളായിരുന്നു എന്ന് വത്തിക്കാൻ വക്താവ് അറിയിക്കുന്നു കാൽക്കഴുകൽ ശുശ്രൂഷാ ചടങ്ങിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് ഇതാദ്യമായി ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ സ്ത്രീകൾ ഇല്ലാത്തതിനാൽ സ്ത്രീകളുടെ കാൽക്കഴുകി ചുംബിക്കൽ പതിവില്ല ഈ പതിവും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുന്നിൽ വഴി മാറുന്നു ചട്ടക്കൂടുകൾക്കും കീഴ്വഴക്കങ്ങൾക്കും അപ്പുറം മനുഷ്യ മഹത്വത്തിന്റെ വിനയമാർന്ന വഴികൾ തെളിയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവൃത്തികളിൽ യഥാർത്ഥ കുരിശിൻറെ വഴി അതാകണമെന്നും അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ലെന്നും മതത്തിൻറെയോ ജാതിയുടെയോ വേലിക്കെട്ടുകൾ ഇല്ലെന്നും വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ മാർപ്പാപ്പ പറഞ്ഞുവെക്കുന്നു അപ്രകാരം തടവറയിലെ തലോടലും ചുംബനവും വിലക്കുകൾ ഏതുമില്ലാത്ത സ്നേഹത്തിന്റെ മഹനീയ മാതൃകയാകുന്നു ഒപ്പം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അടയാളപ്പെടുത്തലും international desk India the ocean.